ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മകളെ, നമുക്ക് ഡെസിമൽ ഫോംസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ആ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഈ കാണുന്ന ടൈപ്പിലുള്ള നമ്പേഴ്സിൻ്റെ ഒക്കെ ഡെസിമൽ ഫോംസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടഫാകും. സോ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സോ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നമുക്ക് ഗംഭീരമായിട്ട് ഈ ഒരു വർഷക്കാലം മുഴുവൻ പഠിക്കേണ്ടതിൻ്റെ സൈലത്തിൻ്റെ കൂടെ തന്നെ വരിക. നമുക്ക് നോക്കാം. ആദ്യത്തെ നമ്പർ 1/2. 1/2 എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്ററിൽ 2 ആണ്. അതിനെ നമുക്ക് 10 ആക്കാൻ പറ്റുമോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2 10 ആക്കാൻ പറ്റുമോ? 10 ആക്കാം. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 5 കൊണ്ട് ഗുണിച്ചാൽ മതി, ശരിയല്ലേ? 2 5 കൊണ്ട് ഗുണിച്ചാൽ മതി. അത് മൈൻഡിലുണ്ടാവണം. 2 × 5 = 10. അപ്പോൾ താഴെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ മുകളിലും 5 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ എന്ത് കിട്ടി? 5/10, ശരിയല്ലേ? 5/10 ഡെസിമൽ ഫോം എന്ന് പറയുന്നത് 0.5. സിമ്പിൾ, കഴിഞ്ഞു. അടുത്തത് 1/4. 4 × 10 ആക്കാൻ പറ്റുമോ? പറ്റില്ല. 100 ആക്കാൻ പറ്റുമോ? പറ്റും. 4 നമുക്ക് 100 ആക്കാം. 4 എന്ന് പറഞ്ഞാൽ, ശരിക്ക് ആലോചിക്കണേ, നോക്കിക്കേ. 4 എന്ന് പറഞ്ഞാൽ 2 × 2 അല്ലേ? 2 × 2 അല്ലേ? അതായത് 2 2 പ്രാവശ്യം, ശരിയല്ലേ? അപ്പം നമ്മൾ 5 2 പ്രാവശ്യം, 2 2 പ്രാവശ്യം ഉണ്ടെങ്കിൽ 5 ഉം 2 പ്രാവശ്യം. താഴെ 2 പ്രാവശ്യം 5 ആണെങ്കിൽ മുകളിലും 2 പ്രാവശ്യം 5. സിമ്പിളല്ലേ? സിമ്പിൾ. അതായത് 25 5 5 25, 4 × 25 100, 25/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.25 എന്ന് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ട്രിക്ക് ഇത്രയേ ഉള്ളൂ, എത്ര 5 ഉണ്ടോ അത്ര 2 വേണം, എത്ര 2 ഉണ്ടോ അത്ര 5 വേണം എന്ന കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1/8. ഇവിടെ 8 എന്ന് പറഞ്ഞാൽ മക്കളെ മനസ്സിലാക്കുക, ദാറ്റ് ഈസ് 2 × 2 × 2. അതിനെ നിങ്ങൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 തവണ 2 വന്നിട്ടുണ്ടെങ്കിൽ 3 തവണ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സെറ്റ് അല്ലേ? മുകളിലും 3 തവണ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സിമ്പിൾ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്നറിയോ? 5 × 5 × 5 എത്രയാ? 125. 3 2 3 5, അപ്പോൾ 1000. ഓക്കെ, 125/1000. നോക്ക്, 3 2 ഉണ്ട് 3 5 ഉണ്ട്, അപ്പോൾ 1 × 3 = 0. അതാണ് ട്രിക്ക്. സിമ്പിൾ. 125/1000 എന്ന് പറഞ്ഞാൽ 0.125. ഓക്കെ, 0.125. സിമിലർലി 1/16. നോക്കിക്കോ, 1/16 നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ 1/16 എന്ന് പറയുമ്പോൾ, 1/16 എന്ന് പറയുമ്പോൾ 16 എന്താണ്? 2 × 2 × 2 × 2, 4 തവണ 2 വന്നു. അപ്പം 4 തവണ എന്തും വരണം? 5 വരണം. അതാണ് ട്രിക്ക്. ഓക്കെ, താഴെ 4 തവണ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിലും 4 തവണ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സിമ്പിളല്ലേ? സിമ്പിളല്ലേ? 4 തവണ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 625 എന്ന് കിട്ടും. 625/10000. എന്തുകൊണ്ടാ 10000 വന്നത്? നോക്ക്, ഇവിടെ 4 തവണ 2 ഉണ്ട്, 4 തവണ 5 ഉണ്ട്. 4 0, 1 × 4 0. സിമ്പിൾ. അപ്പോൾ 0.0625 എന്ന ആൻസർ കിട്ടും. 0.0625. ഓക്കെ, ഇനി നിങ്ങൾ പറ 1/5 ആണെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 1/5 ആകുമ്പോൾ താഴെയും മുകളിലും ജസ്റ്റ് 2 കൊണ്ട്, 1 5 ആണെങ്കിൽ 1 2. ഓക്കെ അല്ലേ? അപ്പൊ 2/10 ആൻസർ 0.2. അതുപോലെ 1/25 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം? 1/25 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറയാം അത് 1/5 × 5 ആണ്, ശരിയല്ലേ? 2 തവണ 5 വന്നു. അപ്പൊ 2 തവണ എന്ത് വരണം? 2 തവണ 2 വരണം, ശരിയല്ലേ? താഴെ 2 തവണ 2, മുകളിൽ 2 തവണ 2. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. ദാറ്റ് ഈസ് 4/100. ആൻസർ എന്ത് വരും? 0.04. 0.04 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അടുത്തത് നോക്കണേ, 1/20 ഉം 1/125 ആണ് നമുക്ക് ചെയ്യാനുള്ളത്. 1/20, അതുപോലെ 1/125. ഇവിടെ 125, അതിനെ ഞാനൊന്ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം.
അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? 25 എന്ന് കിട്ടും. വീണ്ടും അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്താലോ 5 എന്ന് കിട്ടും. വീണ്ടും അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്താലോ 1. അപ്പോൾ 1/125 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? 1/5 × 5 × 5 ആണല്ലോ. ഇനി ഇതിനെ ഞാൻ എന്തുകൊണ്ടാണ് ഗുണിക്കേണ്ടത്? 100 1000 ആക്കണമെങ്കിൽ 3 തവണ 2 കൊണ്ട് താഴെ മാത്രമല്ല മുകളിലും. ഓക്കെ അല്ലേ? താഴെ മാത്രമല്ല മുകളിലും ചെയ്യണം. അപ്പോൾ 8/1000 ആൻസർ എന്താ? 0.008 എന്ന് നിങ്ങൾക്ക് എഴുതി വെക്കാം. ഓക്കെ ആണല്ലോ. താഴെ എത്ര പൂജ്യമുണ്ടോ അത്രയും അക്കങ്ങൾ പോയിന്റ് കഴിഞ്ഞിട്ടുണ്ടാവണം. അതാണ് നമ്മളുടെ ട്രിക്ക്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 1/20 ആണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. 1/20 ആണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. നോക്കാം, അടുത്ത പേജ് ചെയ്യാം. ഓക്കെ, അടുത്ത പേജിലേക്ക് ഞാൻ പോവാണേ. 1/20 ഇവിടെ 20 ഇതേപോലെ നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. 20 എന്ന് പറയുന്നതിനെ നമുക്ക് 2 കൊണ്ട് ഹരിച്ചാൽ 10 എന്ന് കിട്ടും. വീണ്ടും 2 കൊണ്ട് ഹരിച്ചാൽ 5 എന്ന് കിട്ടും. വീണ്ടും 5 കൊണ്ട് ഹരിച്ചാൽ 1. അവിടെ നിർത്താം. സെറ്റ് ആണല്ലോ. സെറ്റ്. അപ്പോൾ ഇതെന്താണ്? 1/2 × 2 × 5. ഓക്കെ, 2 2 ഉണ്ട്, 1 5 ഉണ്ട്. അപ്പോൾ 5 എണ്ണവും 2 എണ്ണവും സെയിം ആക്കണമെങ്കിൽ 1 തവണ കൂടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ശരിയല്ലേ? 2 × 5 സെറ്റാണ്. താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിലും. അപ്പോൾ എന്ത് കിട്ടും? 5/100 സെറ്റല്ലേ. 5/100 ആൻസർ എന്ത് വരും? 0.05 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇതേപോലെ 1/40 നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തിട്ട് ആൻസർ കമൻ്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ. ഇതേപോലെ നോക്കുക. ഓക്കെ ആണല്ലോ. ഫാക്ടറൈസ് ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ എഴുതുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഗുഡ് ബൈ.